തോട്ടം മേഖലയിലെ തൊഴിലാളി ലയങ്ങളിൽ ഒറ്റയ്ക്കാകുന്ന കുട്ടികൾക്കായി സർക്കാരിന്റെ കൂട് കുട്ടികൾക്കൊരു സുരക്ഷിത ഇടം പദ്ധതി സംസ്ഥാനത്തെ ആദ്യത്തെ കൂട് ഇടുക്കി പീരുമേട്ടിലെ തോട്ടം മേഖലയിൽ ഒരുങ്ങി പകൽ സമയത്ത് വീടുകളിൽ ഒറ്റയ്ക്കാകുന്ന കുട്ടികൾക്ക് ഇനി കൂടുകളിൽ സുരക്ഷിതമായിരിക്കാം ഡെയിലി വരുന്ന ഓരോ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും വീട്ടിൽ തന്നെ ഇരിക്കണ്ടേ അച്ഛൻ അമ്മയൊക്കെ ജോലി പോകുമ്പോൾ നിങ്ങൾ തന്നെ ഇരിക്കണ്ടേ അഴുത ബ്ലോക്ക് പഞ്ചായത്താണ് പീരുമേട്ടിലെ തോട്ടം മേഖലയിലെ ലയങ്ങളിൽ അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന കുട്ടികൾക്ക് പകൽ സമയത്ത് സുരക്ഷിതമായിരിക്കാൻ കൂടൊരുക്കിയത് 2021 ൽ വണ്ടിപ്പെരിയാല ലയത്തിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് വീട്ടിൽ ഒറ്റയ്ക്കായപ്പോൾ ആയിരുന്നു തുടർന്ന് പട്ടികജാതി പട്ടികഗോത്ര കമ്മീഷനും വനിതാ കമ്മീഷനും ലയങ്ങളിലെത്തി തെളിവെടുപ്പ് നടത്തി അടച്ചുറപ്പില്ലാത്ത ലയങ്ങളിൽ യാതൊരു സൗകര്യവുമില്ലാതെയാണ് കുട്ടികൾ വളരുന്നതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തി ഇതിന് പരിഹാരമായാണ് കൂടെന്ന പേരിലുള്ള പദ്ധതിക്ക് തുടക്കം കുറിച്ചത് 2015 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ പരിധിയിൽ നിർത്തിക്കൊണ്ട് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും സുരക്ഷിതമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് പീരുമേട്ടിലെ 1658 ലയങ്ങളിലായി 3645 കുട്ടികളാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ 5 കേന്ദ്രങ്ങളാണ് ആരംഭിച്ചത് പ്രത്യേകം പരിശീലനം നേടിയ ഇൻസ്ട്രക്ടർമാരെയും നിയമിച്ചു വീടുകളിൽ ഇരിക്കുന്നതിനേക്കാളും കുറേ അവർക്ക് തൊഴിൽപരമായ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ അതിനകത്ത് ആക്ടിവിറ്റി ആക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവർക്ക് ഈ കൂടുന്ന സുരക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് വന്നു കഴിയുമ്പം ഇവർ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ വേറെ മേഖലയിലേക്കുള്ള കഴിവ് തെളിയിക്കാനുള്ള ഓരോ പദ്ധതികളും അവർക്ക് തയ്യാറാക്കി തന്നെയാണ് നമ്മൾ വിടുന്നത് പഠിപ്പിച്ച് തന്നെ മാതാപിതാക്കൾ പണിക്ക് പോകുന്ന 8 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് കൂട് പ്രവർത്തിക്കും ഓരോ സ്ഥലങ്ങളിലും മേൽനോട്ടത്തിനായി ജനപ്രതിനിധികളും രക്ഷിതാക്കളുമുള്ള പ്രത്യേക സമിതികളും ഉണ്ടാകും ലയങ്ങളിലെ കുട്ടികൾക്ക് ഒറ്റപ്പെടാതെ സുരക്ഷയൊരുക്കുകയാണ് ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് ഇടുക്കി